ഹലോ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ അതാ പെരുന്നാളും നോമ്പൊക്കെ കഴിഞ്ഞ്, അപ്പോൾ നമ്മളിവിടെ കുറേ ദിവസമായി. ഇപ്പോൾ വീഡിയോ ഒക്കെ പെൻഡിങ് ആണ് കേട്ടോ, വീഡിയോ ഒന്നും ഇടാറില്ല. പിന്നെ കുട്ടികളൊന്നും എന്താ എൻ്റെ അച്ചുട്ടിതാ അച്ചുട്ടി അച്ചുട്ടി നിൽക്ക് അച്ചുട്ടിതാ പൊന്നൂസിതാ. അപ്പോൾ അയ്യ കുറച്ച് കൊണ്ടുകൊടുക്ക്. കാക്കാരൊന്നുമില്ല കേട്ടോ ഇവിടെ, കാക്കാരൊന്നുമില്ല. ആ കാക്കാരില്ലാത്തോണ്ട് ഇവർക്ക് ഭയങ്കര ഉപരണ്ടാള് മാത്രമേ ഉള്ളു കേട്ടോ. മിഠായി കൊണ്ടുവന്നു, ആ ഇപ്പച്ചി മിഠായി കായ എടുക്കും, മിഠായി വാങ്ങി കൊണ്ടുവരും. ഇന്ന് കൊടുന്ന മിഠായി ഫുള്ള് ഓര് തിന്നിട്ട് ഓർക്ക് ബാക്കിയായിട്ടാ. അപ്പൊ കാരണം എന്തുകൊണ്ടാകും, കാക്കാരൊന്നും ഇല്ലാത്തോണ്ട് ഫുള്ള് കൊറേ നിറച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെയാണ് വിശേഷങ്ങള്. ഏതായാലും ഞങ്ങള് പെരുന്നാൾക്ക് വിരുന്നൊന്നും പോയിട്ടില്ല. അപ്പൊ ഞങ്ങള് നാളെ വേങ്ങരക്ക് പോവാണ്. നാളെ രാവിലെ വേങ്ങരക്ക് ഞാനും കുട്ടികളുടെ അടുത്തേക്ക് പോവാണ്ട്. നീ ചച്ചുവാ, അച്ചുട്ടിയും ഞാനും കൂടി. ഇതാണ് ഇവിടെ പരാതി, അച്ചുട്ടിയുടെ മടിയിൽ എക്കുമ്പോ അതിന്റെ പൊന്നൂസ് വരും. പൊന്നൂസിനെ ഓക്കെ ഇരിക്കണം. പൊന്നൂസും വേങ്ങർക്ക് ഇവിടെ പോയ കാക്കാരുടെ കൂടെ പോയി കേട്ടോ. പക്ഷെ അവള് എന്താ പോയിട്ട് പിന്നെ ഇപ്പച്ചി ഇങ്ങോട്ട് ഇങ്ങോട്ടന്നെ പോന്ന പോൾ ഇങ്ങോട്ട് തന്നെ പോകുന്നു. പിന്നെ ഇതാ നമ്മുടെ സോപ്പ് ബിസിനസ് ഒക്കെ മാഷാല്ലാ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ സോപ്പൊക്കെ ഉണ്ടാക്കാറുണ്ട്, സ്റ്റിക്കറൊക്കെ അടിച്ച് അസാസ് ഓർഗാനിക് എന്നുള്ള പേരിലാണ് നമ്മൾ സ്റ്റിക്കറൊക്കെ അടിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇന്ന് പഞ്ചായത്തിലൊക്കെ പോയി സംരംഭം നമ്മൾ തുടങ്ങിയ സംരംഭം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പഞ്ചായത്തിൽ പോയിട്ട്. അപ്പോൾ ഇനി അവിടുന്ന് കുടുംബശ്രീയുടെ എംബ്ലൊക്കെ വെച്ചിട്ട് കഴിഞ്ഞ അടുത്ത് സ്റ്റിക്കർ ഇറക്കല്. അപ്പോൾ മാഷാല്ലാ കുഴപ്പമില്ല, കടയിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കൊണ്ടു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സോപ്പ് ഇപ്പോൾ യൂസ് ചെയ്തതൊക്കെ നല്ല അടിപൊളിയാന്ന് പറയുന്നുണ്ട്. അപ്പോൾ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാണ് കേട്ടോ. പിന്നെ പിന്നെ ഇപ്പം എന്താ, അപ്പോൾ സോപ്പ് ഉണ്ടാക്കലും കാര്യങ്ങളും ഒക്കെപ്പാടായിട്ട് തിരക്കാണ് കേട്ടോ. അപ്പോൾ പിന്നെ മക്കളൊക്കെ പോയപ്പോൾ പിന്നെ വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും വീഡിയോ ക്യാമറ കൊണ്ട് നടക്കാനൊക്കെ ഒരു മടി, എന്തോ ഒരു മടി. വീഡിയോ എടുക്കാനും ഷൂട്ട് ചെയ്യാനും വീഡിയോ എഡിറ്റ് ചെയ്യാനും ഒക്കെ ഭയങ്കര മടിയായി തുടങ്ങിയാണ് ഇപ്പോൾ. അപ്പൊ അതൊക്കെയാണ് കേട്ടോ വീഡിയോക്ക് പെൻഡിങ് വരുന്നത്. പിന്നെ കുട്ടികൾ ആരുമില്ല ഇവിടെ, മൂന്നാളും പോയിട്ടുണ്ട്. ഇന്ന് എന്നാ വരാ എന്നാ വരാ ഇന്ന് പോകണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു, പക്ഷെ പോകാൻ പറ്റിയില്ല. അപ്പൊ ഇനി ഇൻഷാല്ലാ നാളെ രാവിലെ പോയിട്ട് വൈകുന്നേരം ഇങ്ങോട്ട് തന്നെ പോരും. അങ്ങനത്തെ പോക്കാണ് പോണത് കേട്ടോ. അവിടെ നിക്കാവുന്നൊന്നും പോണില്ല. പിന്നെ ഇക്ക അവിടെ ഒറ്റക്കാണ്. അപ്പൊ പിന്നെ കക്ക് ചോറും കൂട്ടാനൊക്കെ റെഡിയാക്കാനൊക്കെ കരുതിയാട്ടാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് നിക്കാനൊന്നും പോണില്ല ഇപ്രാവശ്യം. കുട്ടികളെ പോയിക്കോട്ടെ വിചാരിച്ചു കാണാണ്ട് കുട്ടികളെ ഞാൻ നേരത്തെ 4 ദിവസം മുന്നേ തന്നെ പറഞ്ഞയച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോ കുറച്ച് ദിവസം അവർക്ക് സ്കൂൾ പൂട്ടിനെ കുറച്ച് ദിവസം പോയി നിന്നോട്ടെ. മദ്രസ തുറക്കാത്ത ശനിയാഴ്ച മദ്രസ തുറക്കാണ്. അപ്പോത്തിനൊക്കെ ഓരിങ്ങോട്ട് വരണം. അപ്പൊ നാളെ ഞങ്ങള് പോയാൽ നാളെ രാത്രി മക്കളെയും കൊണ്ടാ വരാം. അപ്പൊ അങ്ങനെയൊക്കെയാണ് വിചാരിച്ചിരിക്കുന്നത്. നാളെ രാവിലെ ബസ്സിലൊക്കെ പോകണമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് കേട്ടോ. ബസ്സില് രാവിലെ കുട്ടികളെയും കൊണ്ട് പോവാന്നൊക്കെ, ആരുമില്ല, ഞാനും അച്ചുട്ടിയും പൊന്നൂസല്ലേ ഉള്ളൂ. അപ്പോ അങ്ങനെയൊക്കെ പോവാന്നൊക്കെ വിചാരിച്ചിരിക്കുന്നത്. അപ്പൊ ഇൻഷാല്ല ഇനി മുതൽ നാളെ മുതൽ ഇൻഷാല്ല നമ്മള് വീഡിയോ കൊണ്ട് വരാം കേട്ടോ. പിന്നെ കഴിയണവരൊന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യാം, കൂടെ നിൽക്കുക, പിന്നെ നമ്മളെ വീഡിയോ ഷെയർ ചെയ്യുക ഒക്കെ ചെയ്യട്ടോ. അപ്പൊ കുറച്ച് ദിവസം വീഡിയോ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ മറന്നിട്ടില്ലല്ലോ, ആരും മറന്നിക്കണം എല്ലാവരും. അപ്പോ ഇനി ഇൻഷാല്ലാ വീഡിയോയും കൊണ്ട് വരാട്ടാ. അപ്പോ നമ്മളെ പൊന്നൂസൊക്കെ അതാ വീഡിയോയില് മറ്റുള്ള അച്ചുട്ടിയാണെങ്കിൽ കുറുമ്പള, ഞാൻ അച്ചുട്ടിനെ ഇങ്ങോട്ട് പോരുക പറഞ്ഞപ്പോൾ കേട്ടില്ല. അപ്പോൾ കുറുമ്പിളകി അവിടെ ഇരിക്കുന്നുണ്ട്, റൂമിൽ ഇരിക്കണം കേട്ടോ. അപ്പോ നമ്മളെ അച്ചുട്ടിയോടെ പോയി നോക്കുക. ആ അച്ചുട്ടിന്റെ കുട്ടി ഇവിടെ അതാ, അച്ചുട്ടി കുട്ടിയാണ്. അച്ചുട്ടിന്റെ കുട്ടിക്ക് കൊറേ കുപ്പായങ്ങള്, ആ അത് പൊന്നൂസിന്റെ കുട്ടി. ഇതാണ് എന്റെ അച്ചുട്ടിന്റെ കുട്ടി. അച്ചുട്ടി കുട്ടി ഇവിടെ അയലമ്മ കണ്ടി, കൊറേ ഡ്രസ്സൊക്കെ തോരട്ടെ, പാന്റും പോകും. അച്ചുട്ടി ഇതാണ് അച്ചുണ്ട് ഞാൻ ഇവർക്ക് ഇവരിങ്ങനെ മൊബൈലിമ തന്നെ ഇരുന്നപ്പോ, മൊബൈലും ഇരുന്നപ്പോ ഞാൻ അവർക്ക് പണ്ട് നമ്മള് കഴിച്ചിരുന്ന പോലെ കുറച്ച് എന്താണ് കടല പേപ്പർ കൊണ്ട് കുറച്ച് കുട്ടിയും അതുപോലെ തന്നെ കുപ്പായവും ഒക്കെ ഉണ്ടായി കൊടുത്തിട്ടോ. അപ്പൊ അതായിട്ട് ഇരിക്കണം. ഇപ്പൊ കണ്ടില്ല, വെച്ച സ്ഥലം കണ്ടില്ല, പ്ലാസ്റ്റർ കൊട്ടി ചായലൊക്കെ ഉണ്ടാക്കി രണ്ടാ ഒന്ന്. പിന്നെ ഉണ്ടായി കൊടുത്തതിന് ശേഷം ഭയങ്കരായിട്ട്
അവിടെന്താ ഉണ്ടായി പ്രദേശം ഭയങ്കരമായിട്ട് കുപ്പായത്തിന് പേപ്പർ കൊണ്ട് പേപ്പർ കൊണ്ടല്ലേ പരിപാടി. നമ്മൾ ചെറിയ കുട്ടികളെ കളിച്ച അത് ആ അച്ചൂട്ടിന്റെ കുപ്പായ കുട്ടിയും കുപ്പായ നല്ല രസം എടുത്തോഞ്ഞാലല്ലേ എടുത്തച്ചാ എടുത്തക്ക. ആ അപ്പൊ മൊബൈലിൽ തന്നെ ഇരിക്കണ്ട അപ്പോ ഇങ്ങനെ ഇങ്ങനെ കളിച്ചോട്ടെ എന്ന് വിചാരിച്ചാണ്ട് കുറച്ച് ഉടുപ്പുകളും ഒക്കെ ഉണ്ടായി കൊടുത്തതാണ് കേട്ടോ. മാറിക്ക കയറ് മാറ്റിക്ക ഞാനിതാ രണ്ടു ദിവസമായി ഇപ്പൊ കുറച്ച് ആരേപ്പിന്റെ ഇലയൊക്കെ എടുത്ത് കണ്ട് ഉണക്കാൻ വെച്ചതേന്നിട്ടോ. അപ്പോ നല്ലോണം ഉണങ്ങി നെരിഞ്ഞു കിട്ടി. ഇപ്പൊ നല്ല വെയിലാണല്ലോ, രണ്ടു ദിവസം ഇട്ടാ തന്നെ നല്ലോണം നെരിട്ടോ. അപ്പോ നല്ലോണം പൊടി ഒന്നും ഇനി പൊടിച്ചു കണ്ട് വെക്കണം. പക്ഷെ എത്ര കൊറേ പൊടിച്ചിട്ടാലും കുറച്ചേ കിട്ടുള്ളൂ നമുക്ക് ആരുവേപ്പിന്റെ പൊടി ഇട്ടാ. അപ്പോ സോപ്പ് റെഡി ആക്കി എടുക്കാനാണ്. പൊടി കൊണ്ട് ഉണ്ടാക്കി എടുത്താൽ കൊറേ കാലം നമ്മള് സോപ്പ് നിക്കും ചെയ്യും. അപ്പോ അതിന് വേണ്ടിട്ട് സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ നമ്മള് പൊടികളൊക്കെ ഉണക്കി എടുക്കുന്നത്. അപ്പൊ ആരേപ്പ് പച്ചിലാണ് നമ്മൾ ഉണ്ടാക്കല്. അപ്പൊ ഉണക്കി വെച്ചാല് പെട്ടെന്ന് തന്നെ ഇപ്പൊ ആരേപ്പിന്റെ സോപ്പിന്റെ ഒക്കെ ആവശ്യക്കാർ വരികയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡി ആക്കാലോ വിചാരിച്ചിട്ടാണ് കേട്ടോ. അച്ചുട്ടി കൈസ് കാണുന്ന റെഡി അളകാണ്. പിന്നെ ഇതാ ഇന്ന് നമ്മള് ചക്കക്കുരുവിന്റെ കറിയാണ് ഉണ്ടാക്കി. ചക്കക്കുരുവും മാങ്ങയും ഒക്കെ പാടിട്ടേക്കാണൊരു കറി കേട്ടോ. അപ്പൊ ഇന്ന് ഉച്ചക്ക് നമ്മള് തക്കാളി കൂട്ടി തക്കാളിക്കറി ഉണ്ടാക്കി. തക്കാളി തളിച്ചേന്ന് കേട്ടോ. അപ്പൊ പിന്നെ തക്കാളി തളിച്ചോ ഉണക്കമീൻ എന്ന് ഉണ്ടാക്കി കേട്ടോ. അപ്പോ രാത്രിയൊക്കെ കറിയൊക്കെ റെഡിയാക്കി എടുക്കണം. അപ്പൊ അതിനായിട്ട് നമ്മളിതാ കറിയൊക്കെ തൂമ്പിച്ചിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലൊന്നും ഞാൻ മീൻ അങ്ങോട്ട് പൊരിച്ചെടുക്കാം കേട്ടോ. തളമീനാണ് കൊടുത്തിട്ടുള്ളത്, ഞാനൊന്ന് പൊരിച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഒരവച്ചക്ക് പിന്നെ ഇന്ന് പഞ്ചായത്തിൽ പോവലും ബാങ്കിൽ പോവലും ഒക്കെ പാടായിട്ട് തിരക്കായിരുന്നു. അപ്പോൾ പിന്നെ മീനൊന്നും പൊരിച്ചാനൊന്നും നേരം കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഉണക്കമീൻ അങ്ങോട്ട് പൊരിച്ചെടുത്തും ചെയ്തു, തക്കാളിക്കറി ഉണ്ടാക്കുകയും ചെയ്തു, ചോറോണ് വെച്ച്. അപ്പോൾ ഉച്ചക്ക് റെഡിയാക്കാൻ തുടങ്ങി. രാത്രിയേക്ക് കറിയും കൂട്ടാനും ഒക്കെ റെഡിയാക്കണം കേട്ടോ. അപ്പോൾ ചോറിവിടെ ഉണ്ടെന്നിട്ട് വെച്ചത് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ മീൻ അങ്ങോട്ട് പൊരിച്ചെടുക്കണം കേട്ടോ. പിന്നെ രാവിലെ തന്നെ കൊണ്ടുവന്ന മീനാണ് കേട്ടോ, തളമീനാണ്. അപ്പൊ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ. പിന്നെ ഇതാ നമ്മൾ അച്ചുട്ടി തെറ്റി നിൽക്കുകയാണ്, മുണ്ടണില്ല. കാരണം അവൾക്ക് ഐസ് കടക്കാറെന്ന് തുടങ്ങുന്ന അപ്പൊ ഐസ് വേണം, അതൊന്നും ഞാൻ വാങ്ങി കൊടുത്തിട്ടില്ല. അപ്പൊ അതിന് വേണ്ടി എന്നോട് തെറ്റിക്കണം അച്ചുട്ടി. മുണ്ടണേനല്ലേ അവള്, മരമാളാണ് ആ പോണം. തെറ്റിപ്പോയതാണ് ഗൈസ്, എന്റെ അച്ചുട്ടി തെറ്റിപ്പോയിക്കണം. ആ ഇതാ മീനൊക്കെ നല്ലോണം. ഞാൻ എനിക്കും ഞങ്ങൾ നാലാളല്ലുള്ളൂ. അപ്പൊ അതിന് വേണ്ടി കുറച്ച് മീൻ എടുത്ത് പൊരിച്ചിട്ടുള്ളൂ കേട്ടോ. ബാക്കിയുടെ മസ ഫ്രിഡ്ജൊക്കെ വെച്ചതാണ്, കണ്ടം വെട്ടിയിട്ടങ്ങോട്ട് വെച്ചതാണ് കേട്ടോ. പിന്നെ ഇതാ കാടമുട്ട വെറുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ കുട്ടികളില്ലാത്തത് കൊണ്ട് തന്നെ ഞാനാണ് വെറുക്കാൻ പോയിട്ട്. ഞാനും ആ കൂട്ടിലേക്കും പോവും. ഉണ്ടല്ലേ, അതാണ് നമ്മളെ എണ്ണ മറ്റേ കാടക്കൂട് കേട്ടോ. അപ്പോൾ അവിടേക്ക് ഇക്ക പോയിട്ടുണ്ട്, ഇവിടേക്ക് ഞാനും പോകും കേട്ടോ. അപ്പോൾ കുട്ടികൾ മറ്റേ കുട്ടികളുണ്ടാവുമ്പോൾ പിന്നെ കുട്ടികൾ അങ്ങോട്ട് രണ്ടാളേക്കും രണ്ടാളെതിക്കും, അങ്ങനെ പോവലാണ് കേട്ടോ. അപ്പൊ മുട്ട വെറുക്കാനായിട്ട് വന്നതാണ്. അപ്പൊ ഈ മുട്ടകളൊക്കെ ഒന്ന് പെറുക്കിയെടുക്കണം. അപ്പൊ അതായത് നമ്മളെ ഇവർക്ക് ഫുൾ തീറ്റയൊക്കെ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കട്ടോ. ഫുൾ ടൈം തീറ്റ വേണം കേട്ടോ. അപ്പൊ നമ്മളെ കൂട്ടിക്ക് കയറുമ്പോൾ രാവിലെ ആയാലും ഉച്ചക്കായാലും ഒക്കെ രാത്രി ഉണ്ടോ മുട്ട വെറുക്കുക. അപ്പൊ ഈ അവരെ ഈ എന്താ പറയാ തീറ്റപാത്രങ്ങളൊക്കെ നല്ലോണം എന്നിട്ട് ഇളക്കി കൊടുക്കൂട്ടോ. അപ്പൊ ഒറ്റയെങ്കിൽ സുഖമായിട്ട് തിന്നാൻ തിന്നാൻ കഴിയും. വെള്ളപാത്രങ്ങൾ അതാ കണ്ടില്ലേ. ഇനി വരെ മുട്ടയൊക്കെ ഒന്ന് വേഗത്തിൽ ഒന്ന് പെറുക്കിയെടുക്കണം. രാത്രി ഈ നേരത്താണ് കേട്ടോ മുട്ട പെറുക്കുക. അപ്പൊ ഞങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ വേങ്ങർക്ക് എല്ലാവരും കൂടി പോയാൽ ഇക്കാക്ക് ഒറ്റയ്ക്ക് ഗതിയാടാവും കേട്ടോ. കാരണം മുട്ടയൊക്കെ പാടെ പെറുക്കിയെടുക്കാനൊക്കെ ആയിട്ട് രണ്ട് കൂട്ടരും കാടുണ്ടാവുമ്പോൾ കുറച്ച് പെറുക്കാൻ ആരുമില്ല, ഞാൻ ഗതിയാടാണ് കേട്ടോ. അതാണ് പിന്നെ കുട്ടികൾ പോയിക്കോട്ടെ നിങ്ങൾക്ക് പിന്നെ പോവാന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിർത്തിയതിട്ടോ. അല്ലേ ഫുൾ ടൈം ഇങ്ങനെ തിന്ന് ഇങ്ങനെ ഇരിക്കണല്ലേ നിങ്ങൾക്ക്, വേറെ ഒരു പരിപാടി ഇല്ലല്ലോ. അപ്പൊ ഇതാ ഞങ്ങളിവിടെ. അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെയുള്ളൂ. ചെറിയ കേട്ടോ, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സപ്പോർട്ട് ചെയ്യാ. അപ്പൊ അടുത്തൊരു നല്ല നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാല്ലാഹ് വരാം. അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി വെച്ചാ.
അസ്സലാമലൈക്കും.